السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. എനിക്ക് ഏറ്റവും പ്രിയങ്കരായ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമളാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഭൂമിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അള്ളാഹുവിന്റെ അനേകായിരം സൃഷ്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾപ്പെടെ ലോകത്ത് ഒരുപാട് സൃഷ്ടികൾ നമുക്ക് കാണാം. നമ്മുടെ കണ്ണിന് ഗോചരവും അഗോചരവുമായ ഒരുപാട് സൃഷ്ടികൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ഈ സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് മനുഷ്യരെയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായ നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ശാരീരികമായി ഏറ്റവും ഉയർന്ന നിലയിൽ, ബുദ്ധിപരമായി ഏറ്റവും ഉയർന്ന നിലയിൽ, ആത്മീയമായി ഉയർന്ന നിലയിൽ, ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല നിലയിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത്ര ഉത്കൃഷ്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യർ പിന്നീട് അധമരിൽ അധമനാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അധമരിൽ അധമരായി മനുഷ്യന്മാർ. ഇത് മനുഷ്യന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, മറ്റു ജീവികൾക്കില്ലാത്ത മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. മൃഗങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, നമ്മൾ കാണാറുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീയമായി ഉയർന്ന മൃഗങ്ങൾ നമ്മൾ പറയാറില്ല, മലക്കുകൾ താഴാറില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യർ. മനുഷ്യൻ ജീവിതത്തിൽ ആത്മീയമായി ഉയരും, അതേപോലെ താഴുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഉയർച്ച താഴ്ചകൾ സംഭവിക്കുന്നത്? ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇത് വലിയ പാപമാകണമെന്നൊന്നുമില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും സംഭവിക്കാൻ മാനദണ്ഡമാക്കപ്പെടുന്ന പാപങ്ങൾ, അത് വലുത് ചെറുത് എന്നൊന്നുമില്ല. ചിലപ്പോൾ നിസാര പാപങ്ങളെ കൊണ്ടുപോലും നമ്മൾ ഒരുപക്ഷെ നരകത്തിന്റെ അവകാശികളായി മാറിയെന്നിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ചരിത്രം ഉണ്ടല്ലോ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർസ്ഥാന്റെ അടികിലൂടെ നടന്നു പോകുമ്പോ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലയോ സഹാബത്തെ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇതിൽ ഒരാള് യേശിനി പറഞ്ഞ ആളും മറ്റൊരാള് മൂത്രം ഒഴിച്ചിട്ട് വേണ്ടതുപോലെ ശുദ്ധീകരണം നടത്താത്ത ആളുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മെ പോലുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസാരമായി, വളരെ ലഘുവായി, തീരെ പ്രാധാന്യം കൽപ്പിക്കാത്ത രണ്ടു പാപങ്ങളാണ് ഏഷ്ടിനിയും അതേപോലെ തന്നെ മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാതിരിക്കുക എന്നുള്ളത്. ശുദ്ധീകരിക്കാതിരിക്കുക എന്നല്ല, വേണ്ടതുപോലെ ശുദ്ധീകരിക്കാതിരിക്കുക. ഒരുപക്ഷെ കഴുകുന്നുണ്ടാകാം, പക്ഷെ എഴുന്നേൽക്കുമ്പോ രണ്ട് തുള്ളി മൂത്രം പോയാൽ പ്രിയമുള്ളവരെ അത് നജസാണ്. പിന്നീട് നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാവില്ല കഴുകിക്കളയാതെ. വേണ്ടതുപോലെ മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാത്ത മനുഷ്യരെ കബറിൽ ശിക്ഷിക്കപ്പെടുന്നു. യേശുനി പറഞ്ഞ ആളെ കബറിൽ ശിക്ഷിക്കപ്പെടുന്നു. ഇതൊരു വലിയ പാപമായി നമ്മുടെ മുമ്പിൽ തോന്നിയിട്ടില്ല. പക്ഷേ ആരാരുമില്ലാത്ത ആരുടെ മണ്ണിൽ ശിക്ഷയേറ്റുവാങ്ങാൻ പരുവത്തിനുള്ള അല്ലെങ്കിൽ പാകത്തിനുള്ള തിന്മകളായി പടച്ചറബദിനെ വെച്ചിരിക്കുന്നു. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം നമുക്കറിയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് മഹാപാപം ചെയ്തിട്ടല്ല. നമ്മളൊക്കെ നിസാരമെന്ന് പറയുന്ന ചെറിയൊരു അനുസരണക്കേടിന്റെ പേരിലാണ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വർഗലോകം നഷ്ടപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരു കനി ഭക്ഷിച്ചു എന്നതിന്റെ പേരിലാണ്. ഇബ്ലീസ് ശവിക്കപ്പെട്ടവനായി മാറിയത് നമ്മുടെ ഒക്കെ മുമ്പിൽ ചെറുത് എന്ന് നാം ധരിക്കുന്ന ചെറിയൊരു അനുസരണക്കേടിന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യനെ സൃഷ്ടിച്ച് ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു ചെറിയ അഹങ്കാരത്തിന്റെ വാക്കൊരു അനുസരണക്കേട്, സുജൂദ് ചെയ്തില്ല. അതിന്റെ പേരിലാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി മാറിയത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. നന്മ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗൗരവമായി നാം കാണേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതും തിന്മയെ ഉപേക്ഷിക്കുന്ന വിഷയത്തിലാകണം. പ്രിയമുള്ളവരെ, നാം ഒക്കെ നേരെ തിരിച്ചാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ദിക്ര ചെല്ലുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ വലിയ ആശ്വാസത്തിലാണ്. പക്ഷേ തെറ്റിനെ ഒഴിവാക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പുലർത്താറില്ല. നമ്മളൊക്കെ ഇബാദത്ത് ധാരാളമായി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നാം ഒക്കെ ആലോചിക്കുകയും ഗൗരവമായി ഇടപെടുകയും ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്തു, ധാരാളം നിസ്കരിച്ചു, ധാരാളം നോമ്പ് പിടിച്ചു, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. ഇവകൾ വലിയ ഭാണ്ഡമായി നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോ നമ്മൾ യേശുനി പറഞ്ഞവരും, നമ്മൾ പരദൂഷണം പറഞ്ഞവരും, നമ്മൾ പല ഉപദ്രവങ്ങൾ ചെയ്തവരും ഒക്കെ നാളെ പടച്ചറബിന്റെ മുമ്പിൽ വന്നിട്ട് ഇതെല്ലാം ചോദിക്കുമ്പോ, നമ്മളെ കുറിച്ച് ആവരാതി പറയുമ്പോ, പരാതി പറയുമ്പോ, നമ്മുടെ നന്മകൾ എടുത്ത് അവരിലേക്ക് കൊടുക്കപ്പെടുമ്പോ ഈ നന്മകളൊക്കെ അവസാനിച്ച് വെറും ശൂന്യമായ കരങ്ങളോടെ നരകത്തിന്റെ വിറകുകൊള്ളികളായി പ്രിയമുള്ളവരെ നമ്മൾ മാറേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെയാണ് നന്മ ചെയ്യുന്നതിനേക്കാൾ ഇബാദത്തുകളേക്കാൾ കൂടുതൽ തിന്മയെ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. നന്മയുടെ കാര്യത്തെക്കാൾ കൂടുതൽ തിന്മ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരായിരുന്നവരായി നമ്മുടെ മുൻഗാമികൾ, നമുക്ക് മുമ്പേ കടന്നുപോയ സ്വാത്തികരായ പണ്ഡിതന്മാർ, അവരൊക്കെ ഒരു പാപത്തെ കണ്ടിരുന്നത് അവർക്കുമേൽ മറിഞ്ഞു വീഴാനിരിക്കുന്ന വലിയ ഒരു മലയെ കണ്ടതുപോലെയാണ്. വലിയ ഒരു മല മറിഞ്ഞു വീഴാനായിരിക്കുന്നു. അതിന്റെ അടിയിൽ നിൽക്കുന്ന മനുഷ്യൻ എത്ര ജാഗ്രതയോടുകൂടിയിട്ടാണ്, എത്ര ശ്രദ്ധയോടുകൂടിയിട്ടാണ് ആ മലയെ വീക്ഷിക്കുന്നത്. അതിലേറെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് അവരൊക്കെ ഓരോ പാപത്തെ കണ്ടിരുന്നത്. ഇന്ന് നമ്മളൊക്കെ പാപത്തെ കാണുന്നത് മൂക്കിന്റെ തുമ്പിലൂടെ, അല്ലെങ്കിൽ മൂക്കിന്റെ മുമ്പിലൂടെ പറന്നു പോകുന്ന ഒരു ഈച്ചയാട്ടുന്ന ലാഘവത്തോടെ മാത്രമാണ്. പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നാം പരാജയപ്പെട്ടു പോകാതെ, നരകത്തിലെ വിറകുകൊള്ളികളായി മാറാതെ ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മിൽ പലരും ചിന്തിക്കും, അത് നാളെ പരലോകത്തല്ലേ, അത് അവിടെ വെച്ചല്ലേ, അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ സ്വാഭാവികമായി ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പാപങ്ങളുടെ ശിക്ഷ പരലോകത്ത് മാത്രമല്ല. പാപം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ശിക്ഷ പരലോകത്ത് മാത്രമാണ് ലഭിക്കുന്നത് എന്ന വിശ്വാസം തന്നെ ഖുർആനും ഹദീസിനും എതിരാണ്. നബിതങ്ങൾ പറയുന്നുണ്ട്, പാപം നിമിത്തം ഈ ദുനിയാവിൽ തന്നെ മനുഷ്യന് പല വിപത്തുകളും ഉണ്ടാകും. നന്മ കൊണ്ട് ദുനിയാവിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും, മുഖപ്രസന്നത ഉണ്ടാകും, ഹൃദയത്തിന് പ്രകാശം ഉണ്ടാകും, അവന്റെ ജീവിത വിഭവങ്ങളിൽ വളർച്ച ഉണ്ടാകും. ഇതുപോലെ തന്നെ തിന്മകളെ കൊണ്ട് ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് സംഭവിക്കും. നമ്മുടെ മുഖം കരുവാളിക്കും, അതേപോലെ ഹൃദയം കടുത്തുപോകും, ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും, വഹ്നം ഫിൽ ബദൻ, നമുക്ക് അനാരോഗ്യം സംഭവിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാതെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യ സഹജമായി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയാൽ അത് മാപ്പിരക്കാനുള്ള നല്ല മനസ്സ് നമുക്കൊക്കെ ഉണ്ടായിത്തീരണം. പടച്ചറബ് മാപ്പരുള്ള ഒരുക്കമാണ്, ചോദിക്കാൻ നാം ഒരുക്കമാണെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുകയും ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിലായി ജീവിക്കാനും ഈമാനോടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.